റെഡ് റോസസിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ സ്പഗറ്റിയാണ് ഉണ്ടാക്കുന്നത്. അത് നൂഡിൽസിൻ്റെ ഒരു വകഭേദമാണ്. നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. എന്നാൽ നമുക്കിനി സ്പഗറ്റി ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതാണ് സ്പഗറ്റി. പിന്നെ ഞാൻ ചൗമിൻസിൻ്റെ കുറച്ച് നൂഡിൽസ് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. ഒലിവ് ഓയിലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ഒണിയോൻ കുറച്ചെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ്, ഒരു 3 ക്യാരറ്റ് ഞാൻ ഇവിടെ ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 തക്കാളിയും ഇതുപോലെ ഞാൻ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള ചെറുതായി അരിഞ്ഞതാണിത്. പിന്നെ കുറച്ച് ചതമുളക് ആവശ്യമുണ്ട്. ഒരു 2 തൊടം വെളുത്തുള്ളി ഇതേപോലെ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നൂഡിൽസ് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഗ്യാസമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറേശ്ശെ ഈ നൂഡിൽസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായി വെന്ത് വരട്ടെ. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ നൂഡിൽസ് ഇവിടെ ഇതേപോലെയാണ് വെന്ത് വരണ്ടു വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഷ്ടി നമുക്ക് വേവണ്ടു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. ഞാനിതൊരു ഊറ്റണ പാത്രത്തിലേക്ക് ഇത് ഞാനിങ്ങനെ ഊറ്റിയെടുക്കട്ടെ. നമ്മളുടെ നൂഡിൽസ് ഇവിടെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കാം. നമുക്ക് അത് എന്താ വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി പൊരുവിതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനിയിപ്പോ ഈ ക്യാരറ്റും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഉള്ളി ഇവിടെ മൂത്ത് കുറേശ്ശെ മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതേപോലെ മൂത്താൽ മതി. ഇനി എല്ലാം കൂടി ഒരുമിച്ച് നമ്മള് മൂക്കുമല്ലോ. ഇനിയിപ്പൊ അതിലേക്ക് ഞാനിപ്പോ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഇപ്പോ വാടി നന്നായിട്ട് ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട്. ഇനിയിപ്പൊ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ തക്കാളി ഒന്നും ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അത്ര തന്നെ നമുക്ക് വേണ്ടുന്നാലല്ലേ നമുക്ക് കുറേശ്ശെ കടിക്കാനൊക്കെ ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ. അതിന്റെ ഇനിയിപ്പൊ നമുക്ക് ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം പിന്നെ വല്ലാതെ വേവണ്ടല്ലോ. അതിന്റെ ശേഷം ഒന്നും കൂടെ അതിന് ശേഷം നമുക്ക് ഈ സ്പ്രിംഗ് ഒണിയോനും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആ ടൊമാറ്റോ സോസ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. Thank you.
നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഈ പച്ചക്കറിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മള് ആ നൂഡിൽസിലല്ലേ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ തലമുളക് കുറച്ച് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഇടാം, അത് കുറച്ച് കുറവായി ഞാനിട്ടത്. ഇനിയിപ്പോൾ ഈ നൂഡിൽസ് മസാലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ കൂടി ഞാനിതിലിട്ട് കൊടുക്കട്ടെ. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നു, കുറച്ച് സുർക്കയും കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊക്കെ നന്നായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നല്ല മണം ആ മണം. ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ സ്പഗറ്റി ഇവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.